നമസ്കാരം. പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ശക്തിയാണ് ദേവി. ദേവി എന്നാൽ അമ്മയാകുന്നു. മാതൃവാത്സല്യം തുളുമ്പുന്ന ദേവിയാണ് ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. ദേവിയുടെ അനുഗ്രഹത്താൽ ഈ പ്രപഞ്ചം നിലനിൽക്കുന്നു. സനാതനധർമ്മത്തിൽ ദേവിക്ക് അത്രമേൽ പ്രാധാന്യം നൽകപ്പെട്ടിരിക്കുന്നതാണ്. മാതൃദേവതയായ ദേവിയെ വിവിധ രൂപങ്ങളിൽ നാം ആരാധിക്കുന്നതാകുന്നു. ദേവിക്കതിനാൽ അനേകം ഭാവങ്ങളിലൂടെ ദേവിയെ ആരാധിക്കുന്നു എന്ന് തന്നെ പറയാം. ദേവിയുടെ പ്രസിദ്ധമായ ഭാവങ്ങളിൽ ഒരു ഭാവം തന്നെയാണ് വരാഹിദേവി. വരാഹിദേവി ആരാണ് എന്നും ദേവിയെ എപ്രകാരം ശരിയായ രീതിയിൽ ആരാധിക്കാം എന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. വരാഹ ഭഗവാന്റെ പത്നി. വിഷ്ണു അവതാരങ്ങളിൽ ഒരു അവതാരമാണ് വരാഹ ഭഗവാൻ. ഭഗവാൻ തൻ്റെ കൊമ്പിൽ ഭൂമിയെ ഉയർത്തിയിരിക്കുന്നു എന്നാണ് ഐതിഹ്യം. വരാഹ ഭഗവാന്റെ പത്നിയാണ് വരാഹിദേവി. ശക്തിദേവിയുടെ ശക്തമായ ഭാവങ്ങളായ സപ്ത മാതൃകകളിൽ അല്ലെങ്കിൽ ദിവ്യ മാതാക്കളിൽ ഒരാളാണ് ദേവി. സമ്പത്തിൻ്റെ താമരയിൽ ഇരിക്കുന്ന വരാഹമായ വിഷ്ണു ഭഗവാന്റെ സ്ത്രീ ഭാവമാണ് ദേവി. ചുവന്ന വസ്ത്രത്തിൽ വളരെ മനോഹരമായി ദേവിയെ കാണുന്നതുമാണ്. ദശലക്ഷക്കണക്കിന് സൂര്യരശ്മികൾ പോലെ തിളങ്ങുന്ന ദേവിയുടെ മുഖം ഒരു വജ്രമാലയും ദേവിയുടെ ആയുധം ചക്രവും വാളുമായി ഗ്രന്ഥത്തിൽ പരാമർശിക്കുന്നതാണ്. 12 പേരുകൾ. ദേവിയുടെ പ്രശസ്തമായ 12 പേരുകളുടെ ഈ 12 പേരുകൾ കേൾക്കുന്നത് പോലും പുണ്യമാകുന്നു. അവ ഇപ്രകാരമാണ്: ശ്രീ പഞ്ചമി, ശ്രീ ദന്തനാഥ, ശ്രീ സംഗീത, ശ്രീ സമേശ്വരി, ശ്രീ സമയസംഗീത, ശ്രീ വരാഹി, ശ്രീ പോത്രിണി, ശ്രീ ശിവ, ശ്രീ വർത്താലി, ശ്രീ മഹാസേന, ശ്രീ ആജ്ഞാ ചക്രേശ്വരി, ശ്രീ അർഹിണി എന്നിങ്ങനെ 12 ഭാവങ്ങളിലുള്ള വരാഹിദേവിയെ സ്തുതിക്കുന്നത് സർവ ഐശ്വര്യം നൽകുന്നതാകുന്നു. പേര് കേൾക്കുന്നത് പോലും സർവ ഐശ്വര്യപ്രദമാണ്. പഞ്ചമി. മാതൃകകളിൽ അഞ്ചാമതായതിനാൽ ദേവിയെ പഞ്ചമി എന്നും വിളിക്കുന്നതാകുന്നു. ദേവിയെ രാജരാജേശ്വരി ദേവിയുടെ സൈന്യാധിപതിയായും ഐതിഹ്യത്തിൽ പറയുന്നതാണ്. ജ്ഞാനത്തിൻ്റെ അല്ലെങ്കിൽ അറിവിൻ്റെ പ്രതീകമായി ദേവിയെ കണക്കാക്കുന്നതാണ്. അതിനാൽ ദേവിയുടെ നാമം പറയുന്നത് പോലും പുണ്യകരമാണ്. സാധിക്കുന്ന ഏവരും മുൻപ് പരാമർശിച്ചിരിക്കുന്ന നാമങ്ങൾ ദിവസവും പറയുന്നത് തന്നെ വളരെ ശ്രേയസ്കരമാകുന്നു. ഇങ്ങനെ പറയുന്നതിലൂടെ ജീവിതത്തിൽ ഐശ്വര്യം മാത്രമേ വന്ന് ചേരൂ. പൗർണമി നാളിൽ. പൗർണമി നാളിൽ ദേവിയെ ആരാധിക്കുന്നത് വളരെ ഉത്തമമായി കരുതപ്പെടുന്നു. പൗർണമി നാളിൽ വരാഹിദേവിയെ ആരാധിച്ചാൽ സമ്പത്ത് വർദ്ധിക്കുകയും എല്ലാ ധന തടസ്സങ്ങളിൽ നിന്നും ദേവി കരകയറ്റുകയും ചെയ്യുന്നു എന്നാണ് വിശ്വാസം. ദേവിയെ വിളിച്ചാൽ തീരാത്ത പ്രശ്നങ്ങളില്ല എന്നതാണ് വാസ്തവം. ധൈര്യം ആത്മവിശ്വാസം നൽകുന്ന ദേവത കൂടിയാണ് ദേവി. അതിനാൽ ദുഷ്കർമ്മങ്ങളെ നമ്മിൽ നിന്നും അകറ്റുന്നു എന്ന പ്രത്യേകതയും ദേവിക്ക് ഉള്ളതാകുന്നു. അതിനാൽ ജീവിതത്തിൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ദേവിയെ നിത്യവും ജപിക്കുന്നത്, അതായത് ദേവിയുടെ നാമം പറയുന്നത് പോലും വളരെ ഉത്തമമാകുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഈ ദുരിതങ്ങൾ നമ്മളിൽ നിന്നും അകന്ന് പോകുന്നതാണ്. കൂടാതെ ദേവിയുമായി ബന്ധപ്പെട്ട് നിത്യവും പറയേണ്ട ഒരു നാമമുണ്ട്. ഈ നാമം നിത്യവും പറയുന്നതിലൂടെ നടക്കാത്ത ആഗ്രഹങ്ങൾ പോലും ജീവിതത്തിൽ നടക്കും എന്നാണ് വിശ്വാസം. ഇതേക്കുറിച്ച് മുൻപ് വിശദമായ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നു. ഫലങ്ങൾ. വരാഹിദേവിയെ ആരാധിക്കുകയാണ് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഫലങ്ങൾ എപ്രകാരമായിരിക്കും എന്ന് മനസ്സിലാക്കാം. ആദ്യത്തേത്, എല്ലാത്തരം ശത്രുക്കളെയും തളർത്തുക എന്നതാണ് ദേവി ആദ്യം ചെയ്യുക. ദുഷ്ടശക്തികൾ, ദുരാത്മാക്കൾ എന്നിവയെ നീക്കം ചെയ്യുന്നതുമാകുന്നു. അതിനാൽ തന്നെ ശത്രുക്കൾക്ക് നമ്മളെ ഉപദ്രവിക്കുവാൻ സാധിക്കാത്ത അവസ്ഥ ജീവിതത്തിൽ വന്ന് ചേരുന്നതാകുന്നു. ശത്രുക്കളെ തളർത്തുകയും
ഇത്തരം ദുരാത്മാക്കൾ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതിലൂടെ ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്നതാണ്. യോദ്ധാവായ ദേവതയിൽ നിന്നും അത്ഭുത സമ്പത്ത് അനുഗ്രഹങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. ഇത് ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് പ്രകടമാകുന്നതാണ്. ഇത് പലരുടെയും അനുഭവം തന്നെയാകുന്നു. അതിനാൽ ദേവതയെ, അതായത് വരാഹി ദേവിയെ മുടക്കം കൂടാതെ നിത്യവും ആരാധിക്കുക. അറിവും ആത്മവിശ്വാസവും ധൈര്യവും ദേവി നമുക്ക് നൽകുന്നതാണ്. ആത്മവിശ്വാസം വർദ്ധിക്കുന്നതിലൂടെ ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്നതാണ്. കൂടാതെ പലരെയും ബുദ്ധിമുട്ടിക്കുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്കുണ്ടാകുന്ന അപകടങ്ങൾ, അനാരോഗ്യം എന്നിവ ഒരു വ്യക്തിയുടെ ജീവിതം തന്നെ നശിപ്പിക്കുന്നതാണ്. എന്നാൽ ഇത്തരം അപകടങ്ങളിൽ നിന്നും അനാരോഗ്യത്തിൽ നിന്നും രോഗങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരാതിരിക്കുവാനും ദേവി സഹായിക്കുന്നതാണ്. അതിനാൽ ദേവിയെ ഉപാസിക്കുന്നതിലൂടെ അഥവാ പ്രാർത്ഥിക്കുന്നതിലൂടെ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരുന്നതാണ്. ജീവന ഭീഷണികൾ, അതായത് പലരിൽ നിന്നും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ പലർക്കും ഉണ്ടാകുന്നതാണ്. എന്നാൽ ദേവിയുടെ അനുഗ്രഹമുണ്ട് എങ്കിൽ ഇത്തരം വ്യക്തികളിൽ നിന്നും നമുക്ക് രക്ഷ നേടുവാൻ സാധിക്കുന്നതാണ്. ഇത്തരം വ്യക്തികളിൽ നിന്നും സംരക്ഷണം നമുക്ക് ലഭിക്കുന്നതാകുന്നു. സമൂഹത്തിൽ ഉന്നത പദവി നേടുവാൻ ദേവി സഹായിക്കുന്നതാണ്. അതിനെ പ്രശസ്തിയും സൽസ്വഭാവവും നൽകി ദേവി അനുഗ്രഹിക്കുന്നതാണ്. ഇതിലൂടെ സമൂഹത്തിൽ ഉയർന്ന പദവിയിലെത്തുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. അമ്മയുടെ അനുഗ്രഹത്താൽ ഈ ഒരു ഭാഗ്യവും ജീവിതത്തിൽ വന്ന് ചേരുന്നതാണ്. ശത്രുക്കളെ ജയിക്കുക എന്നത് ഏവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കൂടാതെ ദൃഷ്ടിദോഷം ജീവിതത്തെ നശിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതില്ലാതാക്കുക എന്നത് പലരും ആഗ്രഹിക്കുന്നതാകുന്നു. ദേവിയെ ആരാധിക്കുന്നതിലൂടെ ഇത്തരം ഫലങ്ങൾ ജീവിതത്തിൽ വന്ന് ഭവിക്കുന്നതാണ്. ആന്തരികമായ തിന്മയെ നശിപ്പിക്കുകയും നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നൽകുകയും ചെയ്യുന്നു എന്നതും ദേവിയുടെ മറ്റൊരു അനുഗ്രഹം തന്നെയാകുന്നു. പോസിറ്റീവ് ഊർജം ഏവരും ആഗ്രഹിക്കുന്നതാണ്. ദേവിയുടെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ പോസിറ്റീവ് ഊർജം വന്ന് നിറയുന്നു എന്ന പ്രത്യേകതയും നമ്മളിൽ സംഭവിക്കുന്ന മറ്റൊരു അത്ഭുതമാകുന്നു. ദേവിയിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ ദേവിയുടെ അനുഗ്രഹം നമ്മളിൽ വന്ന് പെട്ടെന്ന് ഭവിക്കുന്നതാകുന്നു. കൂടാതെ ജീവിതത്തിൽ ശത്രുക്കളാലുള്ള ദോഷങ്ങൾ പരിപൂർണമായും ഒഴിഞ്ഞ് പോകുന്നതാണ്. മന്ത്രവാദം മൂലം ദുരിതം അനുഭവിക്കുന്ന വ്യക്തികൾക്കും ദുരിതമോചനം ലഭിക്കുന്നതാകുന്നു. കൂടാതെ സമ്പത്ത് നാൾക്ക് നാൾ വർദ്ധിക്കും എന്ന പ്രത്യേകതയും ദേവിയുടെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ വന്ന് ഭവിക്കുന്നതാകുന്നു. ഈ അത്ഭുത ഫലങ്ങളെല്ലാം ലഭിക്കുവാൻ ദേവിയെ നിത്യവും വിശ്വാസപൂർവം ഭജിക്കുക. തീർച്ചയായും ജീവിതത്തിൽ വ്യത്യാസങ്ങൾ വന്ന് ചേരുന്നതാണ്.